എല്ലാവർക്കും നമസ്കാരം. ഏവരെയും ഹിസ്റ്റോറിയൽ ഫോർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാരിസ്ഥിതിക ചരിത്രത്തിന് ഒരു ആമുഖം എന്ന സംഭാഷണ പരമ്പരയുടെ ഈ അവസാന ഭാഗത്തിൽ പരിസ്ഥിതി ചരിത്രത്തിൻ്റെ ഇൻ്റർ ഡിസിപ്ലിനറി സ്വഭാവം, അതിൻ്റെ വ്യാപ്തിയും കാഴ്ചപ്പാടുകളും എന്ന മേഖലയാണ് ചർച്ച ചെയ്യുന്നത്. ഒരു ഇൻ്റർ ഡിസിപ്ലിനറി കാഴ്ചപ്പാടോടുകൂടി ഉയർന്നു വന്ന അക്കാദമിക ബൗദ്ധിക വിഷയമായി മാത്രമേ പാരിസ്ഥിതിക ചരിത്രത്തെ വിലയിരുത്തുവാൻ സാധിക്കുകയുള്ളൂ. പ്രതിവാദി വിഷയത്തിൻ്റെ പല ടൂളുകളും മെത്തേഡുകളും മറ്റ് വിഷയങ്ങളിൽ നിന്ന് കടന്നുകൊണ്ടവയാണ്. മാനവിക വിഷയങ്ങളും ശാസ്ത്രവും തമ്മിലുള്ള അന്തരം കുറയ്ക്കുവാൻ പാരിസ്ഥിതിക ചരിത്രം അവസരമൊരുക്കുന്നു. അറിവിൻ്റെ വ്യത്യസ്ത തലങ്ങൾ വലിയ തോതിൽ ഈ വിഷയത്തിൻ്റെ വളർച്ചയെ സഹായിച്ചിട്ടുണ്ട് അഥവാ സ്വാധീനിച്ചിട്ടുണ്ട്. മറ്റുള്ള വിഷയങ്ങളെ സ്വാധീനം പോലെ തന്നെ മറ്റു വിഷയങ്ങളെയും തിരിച്ച് സ്വാധീനിക്കുവാൻ പാരിസ്ഥിതിക ചരിത്രത്തിനും വലിയ തോതിൽ സാധിച്ചിട്ടുണ്ട്. പ്രശസ്ത കാലാവസ്ഥാ നിരീക്ഷകനും കാലാവസ്ഥാ ചരിത്രകാരനുമായ HH ലാംബിൻ്റെ അഭിപ്രായത്തിൽ ചരിത്രപരമായ ഉറവിടങ്ങളെക്കുറിച്ചും അവയിൽ അടങ്ങിയിരിക്കുന്ന തെളിവുകളെക്കുറിച്ചും അവ വ്യാഖ്യാനിക്കുന്നതിലെ പ്രശ്നങ്ങളെക്കുറിച്ചും ശാസ്ത്രജ്ഞർക്കും ശരിയായ ധാരണ ആവശ്യമാണ്. പല പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെയും ഉത്ഭവം മനുഷ്യ സംസ്കാരങ്ങളിലാണ്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മാനവിക വിഷയങ്ങളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയും ആവശ്യമാണ്. ഇൻ്റർ ഡിസിപ്ലിനറി സമീപനങ്ങൾ പലപ്പോഴും ഈ പഠന മേഖലയിൽ ചർച്ച ചെയ്യപ്പെടുകയും പ്രാവർത്തികമാക്കി മാറ്റുവാൻ ശ്രമിക്കുന്നുണ്ടെന്നത് ഒരു വസ്തുതയാണെന്നിരിക്കെ പൂർണ്ണമായും ഈ സമീപനം സ്വീകരിക്കുന്ന ചരിത്രകാരന്മാരുടെ എണ്ണം വളരെ വിരളമാണ്. മനുഷ്യൻ്റെ മുൻകാല പ്രവർത്തനങ്ങളുടെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ അവഗണിക്കാമെന്നും മനുഷ്യൻ്റെ അനുഭവത്തെ സ്വാഭാവിക പരിമിതികളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള ആശയങ്ങളെ പാരിസ്ഥിതിക ചരിത്രം നിരസിക്കുന്നു. അതിനാൽ പരിസ്ഥിതിക ചരിത്രം രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക ചരിത്ര വിഭാഗങ്ങൾക്കും പ്രാധാന്യം നൽകുന്നു. പാരിസ്ഥിതിക ചരിത്രത്തിൻ്റെ ഉത്ഭവം ഒരു പരിധിവരെ സംരക്ഷണം, പൈതൃകം, പരിസ്ഥിതി എന്നിവയുമായി ബന്ധപ്പെട്ട ആശയങ്ങളുടെ വികാസവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ പരിസ്ഥിതി ചരിത്രത്തിൻ്റെ ഇൻ്റർ ഡിസിപ്ലിനറി സമീപത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് പാരിസ്ഥിതിക ചരിത്രകാരനായ ഡൊണാൾഡ് വോസ്റ്റർ വാദിക്കുന്നത്, പരിസ്ഥിതി ചരിത്രകാരൻ ചില പുതിയ ഭാഷ സംസാരിക്കുവാനും ചില പുതിയ ചോദ്യങ്ങൾ ചോദിക്കുവാനും പഠിക്കണം എന്നാണ്. പ്രകൃതിശാസ്ത്രജ്ഞരുടെ സാങ്കേതിക ഭാഷയാണ് ഒരു പാരിസ്ഥിതിക ചരിത്രകാരൻ പഠിക്കേണ്ടത് എന്ന് നിസ്സംശയം പറയാം. ഭൂമിശാസ്ത്രത്തിൽ നിന്നുള്ള ആശയങ്ങൾ ചരിത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ ആശയങ്ങളെ പ്ലീസ്റ്റോസീൻ, സിലൂറിയൻ, പ്രീകാംബ്രിയൻ കാലഘട്ടങ്ങളിലേക്ക് ചരിത്രകാരനെ കൊണ്ടുപോകുന്നു. കാലാവസ്ഥാശാസ്ത്രത്തിലെ ഗ്രാഫുകൾ രാഷ്ട്രീയമായ സംവിധാനങ്ങളെ മാത്രം മനസ്സിലാക്കാതെ നൂറ്റാണ്ടുകളായി ഉണ്ടായിരുന്ന കാലാവസ്ഥയെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളെയും മനസ്സിലാക്കുവാൻ ചരിത്രകാരന്മാരെ സഹായിക്കുന്നുണ്ട്. രസതന്ത്രം മണ്ണിലെ കാർബൺ നൈട്രജൻ സൈക്കിളുകളും അതിലെ PH ബാലൻസിനെയും മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ലവണങ്ങളുടെയും ആസിഡുകളുടെയും സാന്നിധ്യവും മനസ്സിലാക്കി പൂർവ്വകാല കാർഷിക സംവിധാനങ്ങളെ മനസ്സിലാക്കുവാൻ ചരിത്രകാരനെ സഹായിക്കുന്നു. സാമ്രാജ്യങ്ങളുടെ ഉയർച്ചയെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നതിനുള്ള വളരെ ശക്തമായ മെത്തേഡുകളും കാഴ്ചപ്പാടുകളുമാണ് ഈ വിഷയങ്ങൾ ചരിത്രകാരന് നൽകുന്നത്. എല്ലാത്തിനും ഉപരിയായി പാരിസ്ഥിതിക ചരിത്രകാരന്മാർക്ക് ഏറ്റവും വലിയ സഹായം നൽകുന്നത് ജീവജാലങ്ങളും അവയുടെ ഭൗതിക ചുറ്റുപാടുകളും തമ്മിലുള്ള ഇടപെടലുകൾ പരിശോധിക്കുന്ന പരിസ്ഥിതി ശാസ്ത്രമാണ്. ചാൾസ് ഡാർവിൻ്റെ കാലഘട്ടം മുതൽ പരിസ്ഥിതി ശാസ്ത്രം ഭൂതകാലത്തെയും വർത്തമാന ഇടപെടലുകളെയും സംബന്ധിച്ച വിവരങ്ങൾ നൽകുന്നു. ഈ അറിവുകൾ പരിണാമ പഠനങ്ങളുടെ അവിഭാജ്യ ഘടകമാണ്. ശാസ്ത്രവുമായി കൂടുതൽ സഖ്യമുണ്ടാക്കുവാൻ പാരിസ്ഥിതിക ചരിത്രകാരന്മാരെ ഈ അറിവുകൾ നിർബന്ധിക്കുന്നു. ചരിത്രത്തിൻ്റെ മറ്റേത് വിഭാഗത്തെക്കാളും പാരിസ്ഥിതിക ചരിത്രം ഒരു ഇൻ്റർ ഡിസിപ്ലിനറി അന്വേഷണം ആണ് എന്ന് J.R. മക്നീലും ഊന്നി പറയുന്നു. പുരാവസ്തുശാസ്ത്രത്തിലെയും ഭൂമിശാസ്ത്രത്തിലെയും പ്രകൃതിശാസ്ത്രത്തിലെയും പ്രഗത്ഭരായ പണ്ഡിതന്മാരും ഇത് ശരിവയ്ക്കുന്നു. ഒരു പരമ്പരാഗത ചരിത്രകാരൻ ഉപയോഗിക്കുന്ന പതിവ് പ്രസിദ്ധീകരണങ്ങൾക്കും ആർക്കൈവൽ ഉപാദാനങ്ങൾക്കും ഒപ്പം പാരിസ്ഥിതിക ചരിത്രകാരന്മാർ ബയോ ആർക്കൈവുകളും ജിയോ ആർക്കൈവുകളും ഉപയോഗിച്ചുകൊണ്ട് ചരിത്രത്തെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നു. ബയോ ആർക്കൈവുകൾ മുൻകാല സസ്യജാലങ്ങളുടെ ക്രമത്തെയും അവയുടെ മാതൃകകളെയും മനസ്സിലാക്കുവാൻ ചരിത്രകാരനെ സഹായിക്കുന്നു. ജിയോ ആർക്കൈവുകൾ മണ്ണിൻ്റെ ആകാരവും മറ്റും മനസ്സിലാക്കിക്കൊണ്ട് പഴയകാല ഭൂവിനിയോഗ സംവിധാനങ്ങളെ പറ്റിയുള്ള അറിവുകൾ നമുക്ക് പകർന്നു നൽകുന്നു. പാരിസ്ഥിതിക ചരിത്രത്തിൻ്റെ പ്രതിവാദി വിഷയം ഹിസ്റ്റോറിക്കൽ ജോഗ്രഫി, ഹിസ്റ്റോറിക്കൽ എക്കോളജി എന്നീ വിഷയങ്ങൾക്ക് ഒരു പരിധിവരെ സമാനമാണ്. ഓരോ വിഷയവും പ്രാധാന്യം നൽകുന്ന ഉറവിടങ്ങളിൽ മാത്രമാണ് വ്യത്യസ്തത കാണുവാൻ സാധിക്കുന്നത്. വിശാലമായ ഒരു പശ്ചാത്തലത്തിൽ ഗവേഷണ വസ്തുക്കളെ പഠിക്കുകയാണ് പാരിസ്ഥിതിക ചരിത്രകാരന്മാർ ലക്ഷ്യമിടുന്നത് എന്ന് ടിമോ മിലിൻഡോസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.
അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പരമ്പരാഗത ചരിത്ര ഗവേഷണ രീതികൾ ചരിത്രത്തെ പൂർണ്ണമായും മനസ്സിലാക്കുന്നതിന് പര്യാപ്തമല്ല. കാരണം പ്രകൃതിയിലെ മാറ്റങ്ങളെ കുറിച്ച് മതിയായ വിവരം പരമ്പരാഗത രീതിയിൽ ലഭിക്കില്ല എന്നുള്ളതാണ്. ഈ കാരണങ്ങളാൽ പാരിസ്ഥിതിക ചരിത്രത്തിന് ജീവശാസ്ത്രം, സസ്യശാസ്ത്രം, ജന്തുശാസ്ത്രം, രസതന്ത്രം, ഭൂമിശാസ്ത്രം, കാലാവസ്ഥാ ശാസ്ത്രം, മറ്റ് പല പ്രകൃതി ശാസ്ത്രങ്ങളുടെയും പിന്തുണ ആവശ്യമാണ്. ഒരു ഇന്റർ ഡിസിപ്ലിനറി ഗവേഷണ വിഷയമായി പാരിസ്ഥിതിക ചരിത്രത്തിന്റെ വളർച്ചയിലും ഇത്തരത്തിലുള്ള ഉറവിടങ്ങളുടെ വൈവിധ്യം ബന്ധപ്പെട്ടിരിക്കുന്നു. പരമ്പരാഗത മനുഷ്യനിർമ്മിത ആർക്കൈവുകളിൽ പാരിസ്ഥിതിക വ്യതിയാനങ്ങളെക്കുറിച്ച് ധാരാളം വിവരങ്ങൾ ലഭ്യമാണ്. എന്നാൽ ഒരു പാരിസ്ഥിതിക ചരിത്രകാരനെ സംബന്ധിച്ചിടത്തോളം അവ മാത്രമല്ല ലഭ്യമായ ഉപാദാനങ്ങൾ. മനുഷ്യരേഖകളേക്കാൾ ഭൂതകാലത്തിന്റെ മുദ്രകൾ നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയിൽ ധാരാളം കണ്ടെത്താൻ സാധിക്കും. പ്രകൃതിയുടെ ഇത്തരം ആർക്കൈവുകൾ പാരിസ്ഥിതിക ചരിത്രകാരനെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ട സ്രോതസ്സുകളാണ്. അവ ഭൂതകാലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളുന്നു. വൃക്ഷങ്ങളിലെ വാർഷിക വളർച്ചയെ സൂചിപ്പിക്കുന്ന വളയങ്ങൾ, തടാകങ്ങളിലും ചതുപ്പുകളിലുമുള്ള ചെടിയിലെ അവശിഷ്ടങ്ങൾ, മണ്ണിൽ ആഴത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ധാന്യങ്ങൾ, ജൈവവസ്തുക്കളുടെ റേഡിയോ ഐസോട്ടോപ്പുകൾ, പുരാതന വാസസ്ഥലങ്ങളിലെ സസ്യജാലങ്ങൾ എന്നിങ്ങനെയുള്ള വിവിധതരം ഡാറ്റ ബാങ്കുകൾ പ്രകൃതിയുടെ ആർക്കൈവുകളിൽ ഉൾപ്പെടുന്നു. പ്രകൃതിയുടെ ആർക്കൈവുകളെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നല്ല. ഒരു വിദഗ്ധന് മാത്രമേ അവയുടെ പ്രഹേളികൾ വെളിപ്പെടുത്തുവാൻ സാധിക്കൂ. അതിനാൽ ഈ ആർക്കൈവുകളിൽ നിന്ന് സംഭരിച്ച അറിവിനെ വിവർത്തനം ചെയ്യുന്നതിനായി വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധരെ നമുക്ക് ആവശ്യമാണ്. ഇത്തരത്തിൽ പുതിയ ഉറവിടങ്ങൾക്കും ശാസ്ത്ര പങ്കാളികൾക്കുമായി തിരയുമ്പോൾ പാരിസ്ഥിതിക ചരിത്രം മാനവിക, സാമൂഹിക, പ്രകൃതി, സാങ്കേതിക ശാസ്ത്രങ്ങളുമായി പുതിയ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ ചരിത്രവുമായി ഇതിന് വളരെ അടുത്ത ബന്ധമുണ്ടാവാം. കാരണം സാങ്കേതിക ഉപകരണങ്ങൾ പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. സാങ്കേതിക വിദ്യയുടെ ചരിത്രം മാനവികത അതിൻ്റെ പരിസ്ഥിതിയെ എങ്ങനെ പുനർനിർമ്മിച്ചുവെന്ന് മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്നു. പരിസ്ഥിതിക ഗവേഷണത്തിലെ വിവിധ പ്രൊജക്റ്റുകൾ കഴിഞ്ഞ 3 ദശകങ്ങളിൽ ശേഖരിച്ച അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത് പണ്ഡിതരുടെ വെറും ഇന്റർ ഡിസിപ്ലിനറി ഗ്രൂപ്പുകൾ സൃഷ്ടിച്ചതുകൊണ്ട് മാത്രം ഗവേഷണ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനാവില്ല എന്നാണ്. പരസ്പരം ആശയവിനിമയം നടത്തുവാൻ കഴിയുമെങ്കിൽ മാത്രമേ അത്തരം ഗ്രൂപ്പുകൾ ഒന്നിച്ച് സൃഷ്ടിപരവും ഉൽപാദനപരവുമാവൂ. ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് ഒരു പൊതുവായ ഭാഷ, ലക്ഷ്യങ്ങൾ, കൂട്ടായ ഇടപെടൽ എന്നിവയും ഉണ്ടായിരിക്കണം. വ്യത്യസ്ത പാരമ്പര്യങ്ങളിലും സംസ്കാരങ്ങളിലും പരിശീലനം നേടിയ പണ്ഡിതന്മാരുമായുള്ള സഹകരണത്തിന് സമാന പശ്ചാത്തലത്തിലുള്ള സഹപ്രവർത്തകരുമായുള്ള ആശയവിനിമയത്തോടൊപ്പം കൂടുതൽ വഴക്കവും തുറന്ന മനസ്സും അനിവാര്യമാണ്. ഇതോടുകൂടി പാരിസ്ഥിതിക ചരിത്രത്തിന് ഒരാമുഖം എന്ന സംഭാഷണ പരമ്പര ഇവിടെ അവസാനിക്കുന്നു. ഇത് ശ്രവിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.